മാവൂരിൽ സർക്കാർ അനുവദിച്ച അനുവദിച്ച ഫയർ ഫയർ സ്റ്റേഷൻ സ്റ്റേഷന്റെ തുടക്കമായി റഹീം ലക്ഷം രൂപ നടക്കുന്നത് നാട്ടുകാരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മാവൂർ ഫയർ സ്റ്റേഷൻ എന്ന ആവശ്യം യാഥാർത്ഥ്യത്തോടടുത്തു അഡ്വക്കേറ്റ് പി ടി റഹീം എംഎൽഎയുടെ ആസ്തിവ്യസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചുള്ള പ്രവൃത്തി ആരംഭിച്ചതോടെയാണ് പ്രതീക്ഷകൾക്ക് വീണ്ടും നിറം പകർന്നത് ഫയർ സ്റ്റേഷനിലെ വാഹനങ്ങൾ നിർത്തിയിടാനുള്ള വെഹിക്കിൾ ഗ്യാരേജ് നിർമ്മിക്കുന്നതിനാണ് ലക്ഷം അനുവദിച്ചത് നേരത്തെ മാവൂർ ഗ്രാമപഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാവൂർ യൂണിറ്റ് രണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപയും ചിലവഴിച്ച് താൽക്കാലിക കെട്ടിടം നിർമ്മിച്ചിരുന്നു ഇതിനോട് ചേർന്നാണ് ഇപ്പോൾ ഗ്യാരേജ് നിർമ്മിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കെട്ടിടത്തിൽ ഫയർ സ്റ്റേഷനു വേണ്ട ഓഫീസ് റെസ്റ്റ് റൂം ഗാർഡ് റൂം ശുചിമുറികൾ എന്നിവയെല്ലാം ഒരുക്കിയിട്ടുണ്ട് എംഎൽഎ ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത് ലക്ഷം വിനിയോഗിച്ചുള്ള പ്രവൃത്തി കഴിഞ്ഞ ദിവസം ആരംഭിച്ചിട്ടുണ്ട് മാവൂർ കൂളിമാട് റോഡിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ വളപ്പിലാണ് താൽക്കാലിക ഫയർ സ്റ്റേഷൻ വരുന്നത് ഒരു മാസത്തിനകം പ്രവൃത്തി പൂർത്തീകരിച്ച് മഴക്കാലമെത്തുന്നതോടെ ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് മാവൂരിൽ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതോടെ മാവൂരിനു പുറമെ ചാത്തമംഗലം പെരുവായൽ കൊടിയത്തൂർ മലപ്പുറം ജില്ലയിലെ വാഴക്കാട് ചീക്കോട് തുടങ്ങിയ പഞ്ചായത്തുകളിലുള്ളവർക്ക് എളുപ്പത്തിൽ സേവനം ലഭിക്കും न्यूस ब्यूरो मवूर्